വയനാട് തവിഞ്ഞാലിൽ 24 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ആന്റിജൻ ടെസ്റ്റിലാണ് കൂടുതൽ പേർക്ക് രോഗം കണ്ടെത്തിയത്. തവിഞ്ഞാലിൽ രോഗബാധിതരുടെ എണ്ണം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. വയനാട്ടിൽ തവിഞ്ഞാൽ പഞ്ചായത്തിന് പുറമെ തെണ്ടർനാട് എടവക പഞ്ചായത്തുകളും മാനന്തവാടി നഗരസഭയും പൂർണ്ണമായി കണ്ടെയ്ൻമെന്റ് സോണാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ രണ്ടാഴ്ചത്തേക്ക് വിവാഹ ചടങ്ങുകൾക്ക് ജില്ലാ ഭരണകൂടം വിലക്കേർപ്പെടുത്തി. ജില്ലയിൽ മറ്റിടങ്ങളിലും വിവാഹ ചടങ്ങുകൾക്ക് നിയന്ത്രണമുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച 53 പേരിൽ 49 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗബാധയുണ്ടായത്. ഇവരിൽ 43 പേരും വാളാട് പ്രദേശത്ത് നടന്ന മരണാനന്തര ചടങ്ങിലും വിവാഹ ചടങ്ങുകളിലും പങ്കെടുത്തവരാണ്. ഇതേ തുടർന്ന് തവിഞ്ഞാലിൽ കൂടുതൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. വാളാട് പ്രദേശത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെറിയ റോഡുകൾ പോലീസ് ഇടപെട്ട് അടപ്പിച്ചു. വാളാട് ഉൾപ്പെടുന്ന തവിഞ്ഞാൽ പഞ്ചായത്തിന് പുറമെ പരിസരത്തെ എടവക പഞ്ചായത്ത്, തെണ്ടർനാട് പഞ്ചായത്ത്, മാനന്തവാടി നഗരസഭ എന്നിവയും പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇവിടങ്ങളിൽ രണ്ടാഴ്ചത്തേക്ക് വിവാഹ ചടങ്ങുകളോ 5 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന മരണാനന്തര ചടങ്ങുകളോ പാടില്ല. വയനാട്ടിൽ സമ്പർക്ക കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സുൽത്താൻ ബത്തേരിയിലും ആന്റിജൻ പരിശോധന തുടരും. ജീവൻ ന്യൂസ്, വയനാട്.